ആഹാ, നീയായിരുന്നു? ഞാൻ വിചാരിച്ച ഏട്ടനാണെന്ന്. ബീഡി വലിച്ചല്ലേ? ബീഡിയല്ല, സിഗരറ്റ്. എന്തേ? എനിക്കൊന്നുമില്ല, വലിച്ച ക്യാൻസർ വരും, അത് മറക്കണ്ട. ഓ, അതെനിക്കറിയില്ല. നിന്നോട് ആര് പറഞ്ഞു? വെറുതെ കളിയാക്കണ്ടോ. എന്തൊക്കെ എടുക്കാനുള്ള വെച്ചാ വേഗം എടുത്തറിയിക്കോ. ഈ മുറിക്ക് അവകാശികൾ എത്തിയിട്ടുണ്ട്. അമ്പേർത്തി വന്നോ? വന്നു. ഏട്ടനും കുട്ടികളും എല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നോട്ട് കുഞ്ഞമ്മാമയുടെ കൂടെ. ഈ മുറിയുടെ അവകാശം തീറി കിട്ടണമെങ്കിൽ കല്യാണം കഴിയണം. നമുക്കില്ലെങ്കിലും സാരമില്ല, ഏട്ടൻ വരുമ്പോ ഊണ് കൊടുക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത്തിരി അരി ഇടാം, കൊണ്ടോയ്ക്കോ. കേസ് കിട്ടിയില്ലെങ്കിലും ദിവസം രണ്ട് ജാമ്യം കേസ് കിട്ടിയ കുറഞ്ഞത് 200 രൂപ വീഴും. പോരെ പോരാ, വെറും 200 രൂപയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഏട്ടൻ പറയുന്ന പോലെ രണ്ട് കാളയെ പൂട്ടിയാ മതി. രാമൻകുട്ടി മേനെ പോലെ നല്ലൊരു വക്കീലാവണം. കേക്കടി, രാമൻകുട്ടി മേനന്റെ ഒരു ഹിയറിങ്ങിന് 3000 കുറഞ്ഞ ഫീസില്ല. എന്റെ അമ്മേ, 3000? ആ കളിക്കണ കളിയാ. കുറച്ച് ചോറട്ടെ. ഞാൻ എണീക്കണു, എന്റെ കൈ ഉണങ്ങി. ഉണ്ണുമ്പോ എനിക്ക് സാവധാനം ഇരുന്ന് ഉണ്ണണം. എനിക്ക് ഇവിടെ വന്ന വിശപ്പ് കൂടുതലാ. അതിപ്പോ എവിടെ ചെന്നാലും കുറവൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം പനിയൊരു ചെറിയ ചെന്ന മോളുടെ കല്യാണത്തിന് 2 മന്തി തുടങ്ങിയിട്ടും ദിവാരായിട്ടും ഇരുന്ന് തട്ട് തന്നെ. അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോലുരിഞ്ഞു പോയി. ഒന്നും മിണ്ടാതിരിക്കടി. കുഞ്ഞമ്മായി, അന്ന് നമ്മളൊരു പേരിട്ടില്ലേ, തീറ്ററപ്പായി? അതിന് ഇത്ര കളിയാക്കി ചിരിക്കാൻ എന്താ ഉള്ളേ? ഓടി അവിടുന്ന്. വയസ്സിന് മൂത്താരോടാ കളി പറയണേ? ആ പിള്ളേരുടെ മുഖം കഴിയിക്കേ. മതിരുന്നത്. ഏയ്, അവളൊരു പൊട്ടത്തരം പറഞ്ഞതാടി, അതിന് നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം. ദിവാകരന് ഇഷ്ടം പോലെ കഴിക്കും. എന്നാ പിന്നെ ഞാനും ഒന്ന് കൈ കഴുകിയിട്ട് വരാം. ബാലോ, ആ ദിവാകരൻ എപ്പോഴെത്തി? കുറച്ചു നേരമായി. ഇരിക്കു ദിവാകര, ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ രാജാവ് വന്നാലും എഴുന്നേൽക്കണ്ടെന്നാ. എന്തേ കുഞ്ഞമ്മേ? രാജാവ് വന്നാലും ഞാൻ എണീക്കില്ല, ഏട്ടൻ വന്നാ ഞാൻ എണീറ്റ് പോവും. ഇനി ഇരിക്കാലോ. സാ, 2 ദിവസം കൂടെയൊക്കെ തീർത്തോളം. എന്നിട്ട് ഉപ്പില്ല മുളകില്ല എന്ന് പരാതി. ഞങ്ങളാരും പുറത്ത് വിൽക്കുകയൊന്നുമല്ല, കുടുംബത്തെ ആവശ്യങ്ങൾക്ക് തന്നെയാ എടുക്കണേ. ഏട്ടനിരിക്കൂ. നമുക്ക് ഒരുമിച്ചിരിക്കാം. കുഞ്ഞമ്മ ഇരുന്നോട്ടെ. ആ എന്നാ കുഞ്ഞമ്മ ഇരുന്നോളൂ. കുഞ്ഞമ്മക്കല്ലേ വിശപ്പും ദാഹമൊക്കെ. ബാക്കിയെല്ലാരും ഉണ്ടല്ലേ? ഇനി പാരിയിടാനൊന്നും നിൽക്കണ്ട, വിശന്നിട്ട് വയ്യ. അവലിരിപ്പില്ലേ ഇവിടെ, കുറച്ച് നനച്ചിട്ട്. നമുക്കിതൊക്കെ ശീലമല്ലേ. വല്യമ്മാമയെ കണ്ടില്ലെന്നും പറഞ്ഞ് രണ്ടാക്കും വലിയ വിഷമം. എന്താണ് കൊല്ലം എത്രയിലാണ് പറയടി വല്യമ്മാമയുടെ? ഇവള് പഠിക്കാൻ മിടുക്കിയാ. ഇവളെയും ചേർക്കണം ഇക്കൊല്ലം. ആ കൊല്ലം ഉണ്ണിമോനെയും ചേർക്കണം. വീട്ടിലെ ശല്യം കുറയുമല്ലോ. എന്റെ മക്കളെ കൊണ്ട് ഒരു ശല്യം ഇല്ല. ഇവള് കലാകാരിയാ, പാട്ടൊക്കെ പാടും. വല്യമ്മാമയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കുമ്പോളെ. രണ്ടിനും എന്നെയും ദിവാകരേട്ടിനെക്കാളും ഇഷ്ടം വല്യമാമയാ. ഞാൻ പറഞ്ഞു രണ്ടുകൊല്ലം കൂടി കഴിഞ്ഞാ ഇവിടെ നിന്നോളെ. നിന്നോട്ടെ, മക്കൾക്ക് നിക്കണോ വല്യമാമയുടെ കൂടെ? അപ്പൊ നീ പറയാറുള്ളത് നിക്കണോന്ന്? എന്താ എടുത്തി പാത്രത്തിൽ മൂടിക്കൊണ്ടിരുന്നത്?
ഇത്തിരി അവല് നനച്ചതാ. കുട്ടികൾക്ക് കൊടുക്കണേ, വല്യമ്മ അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം, അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കുന്നല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ, തിന്നോ. ആരെ ഒളിച്ചു? നിന്നെ നിന്റെ പിള്ളേരെയാ. കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്. വലതേ വടി. ഇനി എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടെ തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. അവളൊരു പൊട്ടിക്കാളി എന്നറിയില്ലേ നിനക്ക്? അവൾ അറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചകൊണ്ടെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. അത് കണ്ട ഇനി അവിടെ ബഹളാവോ? ആരാ പെരുന്നാര്? അമ്പിയടത്തെയും ഭർത്താവും വന്നിട്ടുണ്ട്. അവോ എന്ന് വന്ന്? മൂന്നാല് ദിവസമായി. കരീമേ, കുറിച്ചു വെച്ചോ, ഈ മാസത്തെ പലിശ കാശ് കുറയ്ക്കാം. ഓ, അപ്പൊ കാണാം. ശരി. എന്റെയും ഇങ്ങടെ ഏട്ടന്റെയൊക്കെ കായ് കൊണ്ട് തന്നെ ഹമുക്കാണ്. കയ്യില് വരണ കാശൊക്കെ എങ്ങടാ പോണേന്ന് ഒരു പിടിയില്ല. പുറമെ നിൽക്കണവർക്ക് ഇന്ത്യയിൽ പൂത്ത വണണ്ടെന്നാ ധാരണ. വലിയ മാളിയം വീടൊക്കെ അല്ലേ കാണണേ. നല്ല കാലത്ത് കാരണവന്മാരുണ്ടാക്കിയിട്ടത് കൊണ്ട് എത്ര പേർക്ക് വളരെ താമസിക്കാം. അതെന്റെ മഹാഭാഗ്യം. ആ എടുത്തി, ആ കുട്ടികളെ ടോയ്ലറ്റിൽ മൂത്രം ഒഴിപ്പിക്കാൻ കക്കുസക്കിരുത്തൊക്കെ ചെയ്യണേ. അല്ലാതെ പിന്നെ എന്റെ പുസ്തകമൊക്കെ എടുത്ത് ചീത്തയാക്കാതെ നോക്കണം. ഭയങ്കര വിലയാ ഓരോന്നിനും. നീ ഉരുകണ്ട, നിന്റെ മക്കൾ അതൊന്നും തൊട്ട് നോക്കും കൂടിയില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട, അപ്പത്തേക്കുള്ള അച്ഛനായിട്ടില്ല പറ്റുമ്പോൾ. പുസ്തകം കണ്ടാൽ അയ്യേ, ഏതാണ്ട് വൃത്തിയായിട്ട് സാധനം കാണുന്ന പോലെ. മനസ്സിലായി, അമ്മ കിടന്നു, ഞാൻ ചെയ്തോളാം. ഏട്ടാ, ഞങ്ങൾ വന്നിട്ട് ആഴ്ച വന്ന് കഴിഞ്ഞു, ഏട്ടനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയണ്ടേ? 3 ഏക്കർ ഭൂമിയും 24 പറക്കും നിലവല്ലേ ആകെയുള്ള മുതല്. അതിൽ നിന്റെ ഭാഗം തരണോണ്ട് എനിക്ക് യാതൊരു വിരോധമില്ല. വിറ്റാൽ ഈ മലമൂട്ടിൽ നല്ല വില കിട്ടില്ല. എന്നാ നിങ്ങൾ വന്ന് പണിയെടുക്കൂ, അതും ഉണ്ടാവാൻ പോണില്ല. എടുക്കുവായിരുന്നെങ്കിൽ ഇവന്റെ ഭാഗത്തിൽ കിട്ടിയ ഭൂമി പെട്ടാപ്പെട്ടവലേക്ക് വിട്ടുകളയോ? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞു പോയതാണ്. ബുദ്ധിമുട്ട് ഇവിടെ ഇല്ലേ ദേവാകര? നിന്റെ ഭാരം എന്താന്നാ കരുതിയ നീ? ഇത്രയും വലിയ കുടുംബം നോക്കണം. കൊല്ലാ കൊല്ലം നിങ്ങൾക്ക് ചെലവുള്ള നെല്ലും അരിയും നാളികേരവും തരണില്ലേ? കുട്ടികളെ പഠിപ്പ്, നീ ഉടുത്തിരിക്കുന്ന മുണ്ടും ഷർട്ടും, ഇവൾക്കുള്ള തുണികള്, എന്തിന് തലയിൽ തേക്കാനുള്ള വെളിച്ചവരെ കൊണ്ടുപോകില്ല ഇവിടുന്ന്? ഇതൊക്കെ ഇവളൻ ഉണ്ടാക്കണ ഈ കാണുന്ന മണ്ണെന്നാ? അത് ഭാവിച്ച് തരണമെന്ന് പറഞ്ഞാൽ തരാം. ഈ കുടുംബം നോക്കാൻ എനിക്ക് ബാക്കിയുള്ള മണ്ണ് മതി. പക്ഷെ അതോടെ തീർന്നു. പിന്നെ ഒരു കാന്താരി മുളക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് കരുതണ്ട. ഇവളോട് ഞാൻ പറയാറുള്ളതാ, ഏട്ടന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് 1000 2000 വേണമെങ്കിൽ ഏട്ടൻ തരാതിരിക്കൂ. എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ എല്ലാവർക്കും സ്വരിക്കട. എന്റെ മക്കളെയും കരുതി. അതൊക്കെ അങ്ങനെ നടക്കും, ഏട്ടൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. ഞാൻ 1000 രൂപ എങ്ങനെ ഉണ്ടായി കൊടുക്കാന്നുള്ളത് പറഞ്ഞേ.